വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത് എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചൈനീസ് ബാൽസത്തെയും അതിൻ്റെ കെയറിനെയുമാണ്. അപ്പോൾ ചൈനീസ് ബാൽസത്തെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാമെന്ന്, കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് ചൈനീസ് ബാൽസം. കാരണം അത് എപ്പോഴും ധാരാളം ഫ്ലവേഴ്സ് വിരിഞ്ഞ് നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു കൂടുതൽ പൂക്കളും പൂക്കുന്നത് നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലാണ്. അപ്പോൾ ഇത് എല്ലാ കാലാവസ്ഥയിലും നല്ല രീതിയിൽ തന്നെ വളരുന്ന, നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ് ചൈനീസ് ബാൽസം. അപ്പോൾ ചൈനീസ് ബാൽസത്തിന് തന്നെ ഡബിൾ കളറും ഡബിൾ ലെയറും ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഡബിൾ കളർ ബാൽസം ഉണ്ട്. ഈ ചെടി വളരെ ലോ കോസ്റ്റിന് നമുക്ക് കിട്ടുന്നതാണ്. അധികം കെയറൊന്നും കൊടുക്കാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ചൈനീസ് ബാൽസം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു ചെടി മഴക്കാലത്ത് ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാനും പാടില്ല. മാത്രമല്ല, ഒരുപാട് സൺലൈറ്റ്, ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ ഈ ചെടി ഷെയ്ഡിൽ വെച്ചിട്ട് വളർത്തുക. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ചെടി നടാൻ ഉദ്ദേശിക്കുമ്പോഴത്തേക്കും നമുക്ക് എടുക്കുന്ന മണ്ണ് മണൽ കൂടി കലർന്നിട്ടുള്ളതാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം വെള്ളം പെട്ടെന്ന് വാർന്നു പോകുമല്ലോ. അല്ലെങ്കിൽ മരച്ചോട്ടിൽ നല്ല ഇളകുന്ന മണ്ണാണെങ്കിലും നല്ലതായിരിക്കും. മാത്രമല്ല, ഈ ചെടിക്ക് മഴക്കാലത്ത് ചെറിയ കായകൾ ഉണ്ടാകാൻ തുടങ്ങും. കാരണം വേനൽക്കാലത്ത് പൂ വാടിക്കഴിഞ്ഞാൽ പൂവോടുകൂടി അങ്ങ് കൊഴിഞ്ഞു പോകും. പക്ഷെ മഴക്കാലത്ത് അതിൻ്റെ ഇതളുകൾ മാത്രമേ കൊഴിഞ്ഞു പോകും. അപ്പം ആ നടുക്കുള്ള ഭാഗം വളർന്ന് കായായിട്ട് മാറും. പിന്നെ വേറൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ഈ ചെടി കുറച്ച് നാൾ മാത്രമേ നിൽക്കാറുള്ളൂ. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ചെടി വാടി തനിയെ നശിച്ചു പോകാറുണ്ട്. അതിനു മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് പുതിയൊരു പ്ലാന്റ് ആക്കുക. സോ വാടിപ്പോയാലും നമുക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ലവ് യു, ടേക്ക് കെയർ. It's caught in the crossfire.